റോബിനും എനിക്ക് തോന്നുന്നു അവൻ എന്താണോ അതുപോലെ അവൻ ഫേക്കാണ് ഫേക്കാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കുകയാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവന്റെ റിയൽ ക്യാരക്ടർ അങ്ങനെയാണ്. അവന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഒരു വല്ലാത്തൊരു ഒരു ഭ്രാന്തൻ സ്റ്റേജിലേക്കൊക്കെ ആ ദേഷ്യത്തിന് അവൻ കൊണ്ടുപോകും. പക്ഷെ അതൊന്നും നല്ല കാര്യത്തിൽ മിണ്ടായിരടാ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുകയും ചെയ്തവൻ, എന്റെ അടുത്ത് നിന്ന് ഒരു പ്രാവശ്യം അത് കിട്ടുകയും ചെയ്തപ്പോൾ മിണ്ടാണ്ടിരിക്കുകയും ചെയ്തവൻ. അപ്പൊ എന്നോട് വലിയ ഇഷ്ടവും സ്നേഹമൊക്കെ ആയിരുന്നു അവന് ആ സമയത്ത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവൻ പോയി. കാരണം അവനും അറിയായിരുന്നു, അവൻ എന്നോട് എവിക്ഷനിലൊക്കെ വരുമ്പോ എന്നെ കെട്ടിപ്പിടിച്ച് എന്റെ ചെവി പറയായിരുന്നു, ചേട്ടൻ ഇപ്പൊ ഇപ്രാവശ്യം പോകില്ല. ആ അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം അവനോട് ചോദിച്ചു, നിനക്ക് എന്താ നീ പുറത്തേക്ക് വല്ല സിഗ്നലും കൊടുക്കുന്നുണ്ടോ? ഞാൻ അങ്ങനൊക്കെ ചോദിച്ചിട്ടുണ്ട് അവനോട്. നീ എന്താ എന്നെ ഒരു പ്രാവശ്യം വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു, ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് കെട്ടിപ്പിടിക്കും. ഇത് ഞാൻ പറഞ്ഞു, നീ എന്നെ കെട്ടിപ്പിടിക്കുമ്പോ നിനക്ക് വല്ല പി ആർ വർക്കുണ്ടോ? പുറത്ത് സത്യം പറയടാ, നീ അവർക്ക് ഇത് കൊടുക്കാണോ? ഞാൻ എന്നെ വിടണ്ട, അവരെ വിട്ടാ മതി, ഒന്ന് പോവാ ചേട്ടാ എന്ന് പറയുമ്പോ അവനോട്. അതൊക്കെ അതിനകത്തുള്ള തമാശകളാണ് ഞാൻ പറയുന്നത്. അപ്പം അവൻ ഈ ഫേക്കാണ് ഫേക്കാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കുകയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ശരിക്കും റിയൽ ആയിട്ടാണ് നിന്നത്. ജാസ്മിൻ റിയൽ ആയിട്ടാണ് നിന്നത്, അഖില് റിയൽ ആയിട്ടാണ് നിന്നത്, അപർണ മൾവർ റിയൽ ആയിട്ടാണ് നിന്നത്. റിയാസ് കുറച്ച് ഇമ്മച്യൂർ ആയിട്ട് ബിഹേവ് ചെയ്യുന്നതായിട്ട് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. റിയാസ് ഒരു ബിഗ് ബോസ് പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ഒരു രണ്ട് വർഷം കൂടെ കഴിഞ്ഞിട്ടായിരുന്നു അവൻ ബിഗ് ബോസിലേക്ക് വരേണ്ടിയിരുന്നത്. ഇത്രയും കൂടി ഒരു മെച്യൂരിറ്റി കാര്യങ്ങൾ ചിന്തിക്കുന്നതിൽ അവന് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു കൊച്ചു കുട്ടിയ. പിന്നെ റിയാസിന്റെ ഒരു കാര്യം ഞാൻ പറയാം, റിയാസ് ഒരുപാട് തെറ്റുകൾ പറയുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയൂല. പക്ഷെ അൾട്ടിമേറ്റ്ലി അല്ലെങ്കിൽ അവന്റെ ഉള്ളില് ഒരു നല്ല ആളുണ്ട്. അതായത് നമുക്കിപ്പം ഇപ്പൊ പുറത്തിറങ്ങിയാൽ ഇഫ് യു വോണ്ട് ഹാവ് എ ഹെൽത്തി കോൺവെർസേഷൻ കെൻ ഡെഫിനറ്റ്ലി കോൾ റിയാസ്. കാരണം അവന് കാര്യങ്ങൾ അവൻ പ്രതിനിധീകരിക്കുന്ന കാര്യങ്ങളിലുള്ള വ്യക്തതയായാലും അതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി, അതിനെക്കുറിച്ചുള്ള അറിവായാലും എല്ലാം വളരെ കൃത്യമാണ്. പക്ഷെ പല സ്ഥലങ്ങളിലും വളരെ ഇമ്മച്ചോടെ ഒരു കുട്ടി പെരുമാറുന്ന പോലെ അവൻ പെരുമാറാറുണ്ട്. സത്യം തന്നെയാണ്, അവന്റെ കയ്യിൽ നിന്ന് ഒരുപാട് തെറ്റ് വരാറുണ്ട്, അതും സത്യം തന്നെയാണ്. പക്ഷെ അവനിൽ ഒരു എല്ലാവരിലും, ഈ എൽ പിയിലായാലും റിയാസിലായാലും എല്ലാവരിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നന്മയുണ്ട്. ഞാൻ ആ നന്മയാണ് ഏറ്റവും കൂടുതൽ നോക്കാൻ ശ്രമിക്കാറ്. റോബിനായാലും ജാസ്മിനായാലും എല്ലാവരിലും ഒരു നന്മയുണ്ട്. ഞാൻ റോബിനോട് എപ്പോഴും അത് പറയാറുണ്ട്, എടാ നീ പിന്നെ ഒന്ന് ഈ വെയിറ്റ് ഒന്ന് വിട്. റോബിൻ ഭയങ്കര സ്റ്റിഫായിട്ട് വെക്കുന്നത്, ഞാൻ വിടാട്ടാ. അപ്പൊ എന്നോട് പറയും, വിടാട്ടാ, അങ്ങനെ ഞാൻ എനിക്ക് കുറച്ച് ദിവസം ചേട്ടന്റെ അഡ്വൈസ് എടുക്കട്ടെ എന്നൊക്കെ പറയാം എന്നോട്. ആ സമയത്ത് എന്നോട് ഭയങ്കര കൂട്ടായിരുന്നു അവൻ. ആ സമയത്ത് ഞങ്ങള് ഒരു നല്ലൊരു അവൻ ചെയ്യുന്ന തെറ്റുകൾ ഞാൻ പറഞ്ഞാലും അത് മനസ്സിലാക്കാനും സ്വീകരിക്കാനുള്ള മനസ്സും അവനുണ്ടായിരുന്നു. അവിടെ ആരെങ്കിലും ഒരാള് അറോഗന്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? അനാവശ്യമായ അറോഗൻസ് കാണിക്കുന്നു എന്ന് തോന്നിയ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആണോ? ആ ചില സമയത്ത് ധന്യ ഒരു പാപം വ്യക്തിയാണ്. ഞാൻ ധന്യനെ ഇങ്ങനെയാണ് എപ്പോഴും കാണാറ്. അതായത് കിച്ചണിനകത്ത് കയറിയ ധന്യ വേറെ തന്നെ ഒരു ധന്യം, കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങിയ ധന്യ വേറൊരു ധന്യാണ്. അപ്പൊ ചില സമയത്ത് വെറുതെ വന്നിട്ട് ഒരു കാര്യത്തിലൊക്കെ ഒച്ചുണ്ടാക്കും. എന്ത് കാര്യത്തിനാണ്? അരഗൻസ് എന്നല്ല, അരഗൻസ് ആയിട്ട് തോന്നിയിട്ടില്ല. അരഗൻസ് എനിക്ക് തോന്നുന്നു ചിലപ്പം ജാസ്മിൻ ഒക്കെ ചില സമയത്ത് വളരെ അരഗന്റ് ആയിട്ട് പെരുമാറുന്നുണ്ട്. അവക്ക് എന്ത് പറയണം, ചില സ്ഥലങ്ങളിൽ എന്ത് പറയണം എന്നൊക്കെ അറിയാറ്. അല്ലാതെ അരഗന്റ് ആയിട്ട് പെരുമാറുന്ന എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഒരു ഒച്ച ഉണ്ടാക്കി പറയാറുണ്ട്. ആ ഒച്ചയാണെങ്കിൽ ഒച്ച വലിയ ഒച്ചത്തിൽ കേൾക്കൂല എന്നാ പറയുകയും ചെയ്യും, പറഞ്ഞതിന് പറയുമായി, അങ്ങനെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്.